നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉടത്തായിലെ ജോളിയെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നാട്ടുകാർ സംഘടിപ്പിച്ചിരുന്നു. ജോളിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന പ്രദേശങ്ങളിൽ നാട്ടുകാർ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ, ആക്രമശക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. നേരത്തെ കോഴിക്കോട് റൂറൽ എസ് പി KG സൈമന്റെ അന്വേഷണ വിഭാഗം അവർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. മാധ്യമങ്ങൾ ഇനിയും സമീപനം പാലിക്കേണ്ട കാര്യമുണ്ട്, കാരണം തെളിവെടുപ്പുകൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞൊരു കാര്യമുണ്ട്, അന്വേഷണം ചുരുളഴിയുമ്പോൾ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക്, കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒട്ടനവധി നിഗൂഢതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പോലീസിന് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ പോലീസ് ഇത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അതിന് ഒരു ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ IPS ഉദ്യോഗസ്ഥയായ, വനിതാ IPS ഉദ്യോഗസ്ഥയായ ദിവ്യ വന്നിരിക്കുന്നത്. അവരുടെ ധീരോദാത്തമായ നടപടി ജനങ്ങൾക്ക് വലിയ ഹരം കൊള്ളിച്ചിരിക്കുകയാണ്. കാരണം സീറോളജിസ്റ്റും കെമിക്കൽ എക്സാമിനേഴ്സും എല്ലാം ചേർന്നിട്ടുള്ള ഒരു 9 പേരുടെ ഒരു സംഘമാണ് വന്നത്. ഈ ടീം ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിസ്കഷൻസ് നടത്തി കേസിൽ മുന്നോട്ട് പോകേണ്ട സയൻറ്റിഫിക് ഡിസ്കഷൻസ് നടത്തി. എന്തെങ്കിലും ശുഭ പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ സംഘത്തിനുണ്ട്. അല്ല, ഡെഫിനറ്റ്ലി എവിഡൻസസ് കിട്ടും, പക്ഷേ ഒരു എവിഡൻസും ഈ സ്റ്റേജിൽ നമുക്ക് ഷെയർ ചെയ്യാം, പുറത്ത് ടീമിന് പുറത്ത് ഷെയർ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഇനി കൈക്കാര്യം പറയാൻ പറ്റും. മാഡം, ഈ രാത്രി കൊണ്ട് അവസാനിക്കുന്ന നല്ലത് ഈ മൂന്ന് വീടുകളിലും മരണം നടന്ന മൂന്ന് വീടുകളിലും പരിശോധന നടക്കുമോ? പോസ്റ്റ്മോർട്ടം ചെയ്തില്ല, അതുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ ആ രീതിയിൽ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ വേറെ എവിഡൻസും വേറെ രീതികളും ഒക്കെ ഇൻവെസ്റ്റിഗേഷനിൽ ഉണ്ട്. വനിതാ IPS ഉദ്യോഗസ്ഥയായ ദിവ്യ വന്നിരിക്കുന്നത്. അവരുടെ ധീരോദാത്തമായ നടപടി ജനങ്ങൾക്ക് വലിയ ഹരം കൊള്ളിച്ചിരിക്കുകയാണ്. കാരണം ഈ കേസിന്റെ അന്വേഷണ ചുമതല ലഭിച്ച ആ നിമിഷം മുതൽ അഹോരാത്രം അതിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മാധ്യമങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയും അതോടൊപ്പം തന്നെ കേസിന്റെ പുരോഗതി നടത്തി വരികയും ചെയ്യുകയാണ്. ഇതിനകം തന്നെ എല്ലാ സ്ഥലങ്ങളിലും ജോളി എവിടെയൊക്കെ വെച്ചാണ് ഓരോരുത്തരെയും വകവരുത്തിയത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ അത് പ്രാഥമികമായി അവർ മൊഴിയിൽ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തെളിവെടുപ്പിനുമായി കൊണ്ടുപോയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഏതാനും ചില സ്ഥലങ്ങളിൽ വെച്ച്, പ്രത്യേകിച്ചും മാത്യുവിന്റെ വീട്ടിൽ വെച്ചും അതോടൊപ്പം തന്നെ അവരുടെ ഇപ്പോഴത്തെ ഭർത്താവായ ഷാജുവിന്റെ വീട്ടിൽ വെച്ചും ഒക്കെ ഏതാനും ചില രേഖകളും ചില തെളിവുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ പഴയ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ റോജി വന്നിരിക്കുകയാണ്. അതായത് ജോളിയുടെ മുൻ ഭർത്താവിന്റെ ഇളയ സഹോദരൻ റോജി ഇപ്പോൾ US നിന്നും വന്നിരിക്കുകയാണ്. അദ്ദേഹം കൃത്യമായ നിർദ്ദേശം കൊടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇനിയും കൂടുതൽ രേഖകൾ അതോടൊപ്പം തന്നെ അവരുടെ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റോജിയെ കൂടുതൽ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കുകയും FIR ഇനിയും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യും. എന്തായാലും ദിവ്യ എന്ന ഈ യുവ IPS ഉദ്യോഗസ്ഥ കേരളത്തിൽ വലിയൊരു പ്രചോദനമായി മാറുകയാണ്. യുവ IPSകാർക്ക് വലിയ പ്രചോദനമായി മാറിയിരിക്കുകയാണ്. കാരണം അവരുടെ കൃത്യമായിട്ടുള്ള അന്വേഷണ രീതി അതോടൊപ്പം തന്നെ സമീപനം അതൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സഹായമാകുന്നു. ആ വാർത്തയിലേക്ക്